Good morning, students. How are you? Ellarkum sukalada? Alle. Okay. All stand. Raise your right hand. Arko thettillada. Right hand edada? Okay. Raise your left hand. Okay. Very good. Appo nammala adu action words okku padichilleda? Okay. Appo nammal kaiyna class il endha irunnada padichirunnade? Parrot, owl, hen, ostrich. നമ്മൾ നാല് പേർസിനെ പഠിച്ചിട്ടുണ്ടല്ലോ. Crow. എന്താന്ന് പറയാ? Crow. ഇതാരാണ്? Crow. Okay. മിസ്സിന് കൂടൊന്ന് പറഞ്ഞടാ. Crow. Okay. ക്രോയുടെ തൊട്ട് താഴെ ആരാ നോക്കടാ. ഇതാരായിരുന്നു? നിങ്ങൾക്ക് അറിയോടാ? പരുന്താണല്ലേടാ. ഈ പരുന്തിനെ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റാം? ആകാശത്ത് കാണാറുണ്ടല്ലടാ. ആകാശത്ത് ഉയരത്തിലാണല്ലടാ പരുന്ത് പറക്ക. പരുന്ത് താഴെ കൂടെ പറക്കാറുണ്ടോ? ഇല്ല, നല്ല ഉയരങ്ങളിലാണല്ലടാ പരുന്ത് പറക്കാറ്. ഓക്കേ, ഈ പരുന്തിന്റെ ഇംഗ്ലീഷിലുള്ള പേര് എന്താന്ന് അറിയോടാ? അറിയോ? ഓക്കേ, മിസ് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോടാ. ഓക്കേ, പരുന്തിന്റെ ഇംഗ്ലീഷിൽ നമ്മൾ പേര് പറയുന്നത് എന്താന്ന് അറിയോ? ഈഗിൾ. എന്താണ് ഈഗിൾ? അപ്പൊ ഈഗിളിനെ കണ്ടോടാ, കണ്ടില്ലേ? ഓക്കേ, അപ്പൊ ആരൊക്കെ ആയിരുന്നു? ക്രോ, ഈഗിൾ. ഒന്ന് പറഞ്ഞടാ മിസ്സിന്റെ കൂടെ, ക്രോ, ഈഗിൾ
കുരുവിനെ കണ്ടിട്ടില്ലടാ ഞങ്ങള്, നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവില്ലടാ. കുരുവി കൂടൊക്കെ കൂട്ടിയിട്ടുണ്ടാവും, കാണാറില്ലടാ. ഓക്കേ, ഈ കുരുവിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് അറിയോ? അറിയോ കുരുവിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താന്ന് പറയാന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോടാ, മിസ് പറയുന്നുണ്ട്. സ്പാരോ. എന്താണ് സ്പാരോ? സ്പാരോ എന്ന് പറഞ്ഞാല് കുരുവി. അപ്പൊ നമ്മൾ കുരുവിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? സ്പാരോ. നിങ്ങൾ എല്ലാരും സ്പാരോനെ കണ്ടില്ലടാ? കണ്ടില്ലേ? ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് അറിയോ? മിസ് പറഞ്ഞുതരാ, ശ്രദ്ധിച്ച് കേട്ടോ. പീകോക്ക്. എന്താണ് പീകോക്ക്? നമ്മള് ഇതാരൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞടാ. സ്പാരോ, പീകോക്ക്. ഒന്നുകൂടെ പറയണം മിസ്സിന്റെ കൂടെ. സ്പാരോ, പീകോക്ക്. സ്പാരോ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? കുരുവിയാണല്ലടാ. പീകോക്ക് എന്ന് പറഞ്ഞാൽ ആരാ? മയിൽ. ഓക്കെ, അപ്പൊ നാല് ബേർഡ്സിനെ നമ്മൾ പഠിച്ചില്ലടാ. അപ്പൊ മിസ് ആദ്യം തൊട്ട് പറഞ്ഞുതരാം, അപ്പൊ മിസ്സിന്റെ കൂടെ നിങ്ങൾ പറയണം. ഓക്കേ, ഓക്കെ, നോക്കടാ. ആദ്യത്തെ ആളാരാ? ക്രോ, ഈഗൾ, സ്പാരോ, പീകോക്ക്. മിസ്സിന്റെ കൂടെ പറയടാ. പിന്നെ സ്പാരോ എന്ന് പറഞ്ഞ ആരായിരുന്നു? കുരുവി. ഓക്കെ, പിന്നെ പിന്നെ അടുത്തത് ആരാടാ? പീകോക്ക് ആണല്ലടാ. പീകോക്ക് നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? മയിലാണല്ലടാ. ഈ നാല് പേരെ നമുക്ക് അറിയില്ലടാ, പഠിച്ചില്ലേ? അപ്പൊ നമ്മള് മൊത്തം എത്ര പേരെ പഠിച്ചു? നമ്മൾ മൊത്തം 8 ബേർഡ്സിനെ പഠിച്ചില്ലടാ. ഓക്കെ, പഠിച്ചില്ലടാ. അപ്പൊ നമുക്ക് ആ 8 ബേർഡ്സിനെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ആർ യു റെഡി? ആർ യു റെഡി?
okay. Adutha alarayum parrot, owl, hen, ostrich. Ini indu nammal naalu pere padichilada aare ennu vachche crow, eagle, sparrow, peacock. Nammal ettu pere padichilada padichille appo nammal endanu padikkunnathu birds around us. നമ്മുടെ ചുറ്റുപാടുള്ള ബേഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവരുടെ പിക്ചേഴ്സും അവരുടെ പേരും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, ഓൾ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ആ, അപ്പൊ എല്ലാരും ടെക്സ്റ്റ് ബുക്ക് എടുത്തല്ലോ. ഡാ എടുത്തില്ലേ? നമ്മളിന്ന് പഠിക്കാൻ പോണത് എന്താ? ബേഡ്സ് അറൗണ്ട് അസ്. എന്താണ് ബേഡ്സ് അറൗണ്ട് അസ്? എന്താണ് ബേഡ്സ് അറൗണ്ട് അസ്? എന്താണ് നമുക്ക് ചുറ്റുമുള്ള ബേഡ്സിനെ കുറിച്ചിട്ടാണല്ലേ നമ്മളിന്ന് പഠിക്കാൻ പോണത് അല്ലേ? നമ്മൾ ഈ നാലെണ്ണം ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചല്ലേടാ. പഠിച്ചില്ലേ? ഇന്ന് പഠിച്ചതോ? ആ, ഈ നാലെണ്ണം ആണല്ലേ. നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. ആദ്യം മുതൽ ഒന്ന് നോക്കി നോക്കിയാലോ. റെഡിയാണോ എല്ലാവരും? റെഡിയല്ലേ? എന്തേതാ? ആ, വെരി ഗുഡ്. പാരറ്റ്, പാരറ്റ്, ഔൾ, ഹൻ, ഓസ്ട്രിച്ച്. പാരറ്റ്, ഔൾ, ഹൻ, ഓസ്ട്രിച്ച്. പാരറ്റ്, ഔൾ, ഹൻ, ഓസ്ട്രിച്ച്. ഈ നാലെണ്ണം നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചിട്ടുണ്ടല്ലേടാ അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് ഏതാ? ആ, ഈ നാലെണ്ണം ആണല്ലേ. ഇതാരടാ? ആ, ആരുടെ? കാക്കച്ചി എന്ന് പറഞ്ഞത്. കാക്കച്ചി ആണോ? ആ, ചെറുപ്പത്തിലൊക്കെ കാക്കച്ചി പറയല്ലേടാ. കാക്ക. എന്താണ് കാക്ക? ക്രോ, ക്രോ, ക്രോ. ഇതോ? ആ, പരുന്താണല്ലേ. നമ്മുടെ കടലിലൊക്കെ പോയ ബീച്ചിലൊക്കെ പോയ കാണല്ലടാ ഇതിനെ ചുറ്റുമൊക്കെ ഇങ്ങനെ പറക്കുന്ന. ആകാശത്തിന് ചുറ്റും മേലെ കൂടെ പറന്നിട്ട് വല്ല എന്തിനെങ്കിലും ഒക്കെ കണ്ടാണ്ട് വന്ന് കൊത്തിക്കാണ്ട് ഒരൊറ്റ പറക്കലാണ് പറക്കൂലടാ. അതാണല്ലടാ ഇത്. ഇതെന്താണ് പരുന്ത്? പരുന്തിനെ എന്താ പറയാ? ഈഗിൾ, ഈഗിൾ. ഇതെന്താടാ? ആ, കുരുവി. കുരുവി കൂട് കൂട്ടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടില്? ആ, നമ്മുടെ സിറ്റ് ഔട്ടിലും കിച്ചണിലൊക്കെ കുരുവി എന്ത് ചെയ്യലുണ്ട്? കൂട് കൂട്ടലുണ്ടല്ലടാ ഇല്ലേ. കുരുവിക്ക് എന്താ ഇംഗ്ലീഷ് പറയാന്നറിയോ? സ്പാരോ, സ്പാരോ. ഇതെന്താടാ? ആ, മയിലല്ലടാ. ഇവനെ കാണാൻ നല്ല ഭംഗിയല്ലടാ കാണാന്. എന്താണ് ഇതിന്റെ ഇംഗ്ലീഷ് എന്താ പറയാ? പീകോക്ക്, പീകോക്ക്. ഒന്നുകൂടെ പറഞ്ഞോ. ക്രോ, ക്രോ, ഈഗിൾ, സ്പാരോ, പീകോക്ക്. ആ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കല്ലേടാ. ഫസ്റ്റ് മുതലേ ബേഡ്സ് അറൗണ്ട് അസ്. ബേഡ്സ് അറൗണ്ട് അസ്. പാരറ്റ്, ഫിംഗേഴ്സ് വെച്ചോ. പാരറ്റ്, ഔൾ, ഹൻ, ഓസ്ട്രിച്ച്, ക്രോ, ഈഗിൾ, സ്പാരോ, പീകോക്ക്. ഒന്നുകൂടെ. പാരറ്റ്, വെരി ഗുഡ്. ഔൾ, ഹൻ, ഓസ്ട്രിച്ച്, ക്രോ, ഈഗിൾ, സ്പാരോ, പീകോക്ക്. വെരി ഗുഡ്. ഇതിലേതൊക്കെ ബേഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേടാ? മിസ് ആരെ ഏതൊക്കെ കണ്ടിട്ടുണ്ടോ? പാരറ്റിനെ കണ്ടിട്ടുണ്ട്, ഔള് കണ്ടിട്ടുണ്ട്. ആ, മിസ് ഇതിലെല്ലാവരെയും കണ്ടിട്ടുണ്ട് കേട്ടോ. പാരറ്റും ഔളും ഹെന്നും ഓസ്ട്രിച്ചും ക്രോയും ഈഗിളും സ്പാരയും പീകോക്കിനെ ഒക്കെ മിസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ കണ്ടിട്ടുണ്ട്? ആ, ചിലവർ ഓസ്ട്രിച്ചിനെ കണ്ടിട്ടില്ലല്ലേടാ. ഇല്ലല്ലേ? അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ മതി. നമുക്ക് സ്പാരോനെ കാണാൻ പറ്റും, പാരറ്റിനെ കാണാൻ പറ്റും. ചില വീട്ടിൽ എന്തുണ്ട്? ഹെന്നെ ഉണ്ടാവും അല്ലേ, ഹെന്നെ കാണാൻ പറ്റും. പിന്നെ ക്രോനെ എപ്പോഴും കാണല്ലേടാ. അതുപോലെ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഒന്ന് മുകൾക്ക് നോക്കിയാൽ മതി. അപ്പം എന്ത് ചെയ്യുക? ആ, ഈഗിളിനൊക്കെ കാണാൻ പറ്റില്ലടാ. ഓസ്ട്രിച്ച് ചില വീട്ടിലൊക്കെ എന്തെങ്കിലുമുണ്ട്, വളർത്തലുണ്ടല്ലടാ ഇല്ലേ? ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. പാരറ്റ്, ഔൾ, ഹൻ, ഓസ്ട്രിച്ച്, ക്രോ, ഈഗിൾ, സ്പാരോ, പീക്കോ. പിന്നെ അപ്പുറത്തെ പേജിൽ കണ്ട ആ ഒരു വർക്കുണ്ട്, എന്താണെന്നറിയോ? മാർക്ക്, അതായത് ടിക്ക് ചെയ്യാനാണ്. ഫോർ ബേഡ്സ്, ബേഡ്സിന് മാത്രം ടിക്ക് ചെയ്യാം.
നമ്മൾ കുറേ ബേർഡ്സ് പഠിച്ചല്ലോ എടാ. അതിൽ ഇതിൽ ഏതൊക്കെ ബേർഡ്സിനാണ് ടിക്ക് ചെയ്യേണ്ടത്? ഏതൊക്കെയാണ് ടിക്ക് ചെയ്യേണ്ടത്? ആൻറ്റിന് ടിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. ആൻറ്റ് ബേർഡ്സ് ആണോ? സ്പൈഡറോ? ആ ബേർഡ്സ് ഇല്ല. അപ്പം അങ്ങനെ നോക്കിയിട്ട് സ്പാരോ? ആ സ്പാരോ നമ്മൾ പഠിച്ചു അല്ലേ. സ്പാരോ ബേർഡ്സ് ആണ്. അപ്പം എന്തെയ്യണം? ടിക്ക് ചെയ്യുക. അതിനകത്തിൽ ഏതൊക്കെയാണ് ബേർഡ്സ് ഉള്ളത് അതിനൊക്കെ ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? മിസ്സിന് അയച്ചു തരണം. പിന്നെ നമ്മുടെ നോട്ട് ബുക്കിൽ ഒരു വർക്ക് ഉണ്ട്, അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഇതെന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം? താഴേക്ക് താഴേക്ക് എഴുതണം. പിന്നെ അതുപോലെ ഇതെന്ത് ചെയ്യണം? ആ നമ്മുടെ സ്ലേറ്റിൽ ടു സൈഡ് എഴുതണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? മിസ്സിന് അയച്ചു തരണം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും കണ്ടില്ലടാ, നമ്മുടെ ബേർഡ്സിനെ കണ്ടില്ലടാ, പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ വാക്ക് കണ്ടില്ലടാ. എന്തായിരുന്നു? ബേർഡ്സിനെ മാത്രം എന്ത് ചെയ്യണം? ടിക്കിടണല്ലടാ. പിന്നെ നോട്ട് ബുക്കിൽ സ്ലേറ്റിലും മിസ് വർക്ക് പറഞ്ഞല്ലോ. എന്തായിരുന്നു? നോട്ട്ബുക്കിലും നോട്ട് ബുക്കിലും സ്ലേറ്റിലും എന്ത് ചെയ്യണം? നമ്മുടെ വ്യഞ്ജന അക്ഷരത്തിലെ കായും ഗായും എഴുതണല്ലടാ. അപ്പോൾ എല്ലാ വർക്കും നല്ല കുട്ടികളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യണം? മിസ്സിന് അയച്ചു തരണം. അപ്പോൾ നിങ്ങൾ അയച്ചു തരില്ലടാ. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.